എനിക്കിത് ആമുഖമായിട്ട് പറയാനുള്ളത്, ഇതുപോലെ ഓരോ അപകട മരണം ഉണ്ടാകുമ്പോഴും എന്നെപ്പോലെയുള്ള മത്സ്യത്തൊഴിലാളികളെ വിളിച്ച് ഇതേ കണക്ക് ചാനലുകൾ റിപ്പോർട്ട് തേടുകയും അതുപോലെ തന്നെ ഞങ്ങളും വിവിധ തലങ്ങളിൽ ഞങ്ങളാൽ കഴിയുന്ന തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്തിട്ട് പോലും നാളിതുവരെ ഞങ്ങളുടെ രോദനം സർക്കാർ കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമമുണ്ടാകുന്നത്. ഞങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ മാനസിക പീഡനം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മുതലപ്പൊഴിയാണ്. ഇവിടെ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഇപ്പോൾ ഇന്ന് ഇവിടെ നടന്ന മരണത്തെക്കുറിച്ച് ഞാൻ പറയാം. നിങ്ങൾക്കറിയാം ഇത് നിലവിൽ തന്നെ ഇതിൻ്റെ വ്യാപ്തി കുറവാണ്. ആ ഉള്ള വ്യാപ്തിയിൽ തന്നെ 90% ഭാഗത്തും മണ്ണ് കയറി ആകെയുള്ള കുറച്ച് ആഴമുള്ള ഭാഗത്തേക്ക് ഈ വള്ളം വരികയും ആ കടലില്ലാതെ ചെറിയ ഒരു തിരയിൽപ്പെട്ട് ഈ വള്ളം ഈ പുലിമുട്ടിലിടിച്ച് മറിയുകയും ഒരു മരണം സംഭവിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ 9 മാസത്തിന് മുമ്പ് നമ്മുടെ ഫിഷറീസ് മന്ത്രി ഞാനടക്കമുള്ള മത്സ്യത്തൊഴിലാളികൾ വിളിച്ചു കൂട്ടി വഴുതക്കാട് ഗസ്റ്റ് ഹൗസിൽ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് പറഞ്ഞത് അടിയന്തരമായി ഇവിടെ ഒരു റെസ്ക്യൂ സിസ്റ്റം 24 മണിക്കൂർ ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഏത് സമയം പ്രവർത്തിക്കുന്ന റിമോട്ട് കൺട്രോൾ ബോയ മത്സ്യത്തൊഴിലാളി രക്ഷിക്കാനായിട്ട് ഏർപ്പാടാക്കാം, അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന സംവിധാനം, ഇതിലുപരി അടിയന്തരമായി അദാനിയെ കൊണ്ട് 4-5 ദിവസത്തിനുള്ളിൽ അന്ന് അങ്ങനെ പറഞ്ഞത്, അതായത് ഞങ്ങൾ കൊടുത്ത നിർദ്ദേശപ്രകാരം നമ്മൾ മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ നമ്മുടെ AV വിജയൻ സാറൊക്കെ അടങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട ടീമിരുന്നു ഞങ്ങളൊരു നിഗമനത്തിലെത്തി ഞങ്ങൾ പറഞ്ഞത് ഇവിടെ ഈ മണലടിയുന്നത് പ്രധാനമായിട്ടും തെക്കുവശത്തിൻ്റെ അതായത് തെക്കുവശം കാണുന്ന പുരിമുട്ടിൻ്റെ തെക്കുവശത്ത് ആ അടി പിന്നെ ഒരുപാട് കര വയ്ക്കുകയും അതിലൂടെ മണ്ണ് അകത്തോട്ട് കയറുകയും അങ്ങനെയാണ് മണൽത്തട്ട് ഇവിടെ രൂപപ്പെടുന്നത്. അല്ല, ഈ മന്ത്രി പറഞ്ഞ ഉറപ്പ് ഏതെങ്കിലും തരത്തിൽ പാലിച്ചോ? പിന്നീട് യാതൊരു ഉറപ്പ് പാലിച്ചില്ലെന്ന് മാത്രമല്ല വീണ്ടും വീണ്ടും മന്ത്രി പറയുന്നത് ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ഇത് കേൾക്കുമ്പോഴാണ് വിഷമം. മന്ത്രി പറഞ്ഞ് ഞങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞെന്നാണ് എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് മന്ത്രി പറയട്ടെ. ഒരു ഈ അവസാനം ഇപ്പോൾ ഈ കഴിഞ്ഞ മരണത്തിന് മുമ്പ് നടന്ന ഒരു മരണം അബ്രഹാം എന്ന് പറയുന്നത് എൻ്റെ അയൽവാസിയാണ്, എൻ്റെ അടുത്തുള്ള ആളാണ്. ഇദ്ദേഹത്തെ ഞാനടങ്ങുന്ന എൻ്റെ സഹപ്രവർത്തകർ ജീവൻ അടങ്ങുന്ന അവൻ്റെ അദ്ദേഹത്തിൻ്റെ കാറിലാണ് കൊണ്ടുപോയത്. ഞങ്ങളുടെ നിഗമനം അന്ന് ഇവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ ആ മത്സ്യത്തൊഴിലാളി രക്ഷപ്പെടുമെന്നാണ് ഞങ്ങളുടെ നിഗമനം. ഞങ്ങൾ ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നു. ഈ തൊട്ടടുത്ത ദിവസം നമ്മളോട് തന്നെ മന്ത്രി സജീച്ചെറിയാൻ പറഞ്ഞത് നിങ്ങൾ തൽക്കാലം സഹകരിക്കണം, ഈ മുതലപ്പൊഴി കെട്ടടങ്ങുന്നവരെ അല്ലെങ്കിൽ ഈ കാലാവസ്ഥ മാറുന്നവരെ ഒന്ന് അടച്ചിടണമെന്നാണ്. അങ്ങനെ അടച്ചിട്ടാലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് മത്സ്യത്തൊഴിലാളികൾ? ഇവിടെയാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാനസിക പീഡനം. ഈ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ കിട്ടുന്ന മത്സ്യത്തിൻ്റെ ആ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ശേഷിക്കുന്ന കാലങ്ങളിൽ ഇവിടെ ജീവിക്കുന്നത്. ഈ ഒരു മുതലപ്പൊഴി മത്സ്യബന്ധന യോഗ്യമായ ഒരു തുറമുഖം അഴിമുഖമായിരുന്നുവെങ്കിൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഏകദേശം തുമ്പ മുതൽ ഈ പറയുന്ന ഇടവ വരെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് വന്ന് സുഗമമായി പണിയെടുക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്കറിയാം ഇതൊരു പ്രത്യേക മത്സ്യബന്ധന സോണാണ്. ഒരു സ്ഥലത്തും ലഭിക്കാത്ത മത്സ്യം ഇവിടെ നിന്ന് കിട്ടും. കാര്യം ഇതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഏകദേശം വർക്കല വരെയും അതുപോലെ തന്നെ ഏകദേശം തുമ്പ വരെയുള്ള ഏത് ഭാഗത്ത് പോയും മത്സ്യബന്ധനം നടത്തി മീൻ പിടിക്കാനുള്ള ഒരു സാഹചര്യം നിലവിൽ ഈ മുതലപ്പൊഴി ഹാർബറിലൂടെ പോയാൽ ഉണ്ട്. അവിടെയാണ് പറയുന്നത്. അപ്പോൾ ഈ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇത് കൂടുതൽ ലഭ്യമാകുന്നത്. ഇവിടെയാണ് മന്ത്രി പറയുന്നത് ഈ 3 മാസം അങ്ങ് അടച്ചിടാമെന്ന് പറയുന്നത്.